ഏവൺ ഇക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ ഇക്കണോമിക്സ് ആണ് പ്ലസ് ടുവിലെ ഇക്കണോമിക്സ് നമ്മുടെ നാല് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത് നാലാമത്തെ ചാപ്റ്ററിൽ കുറച്ച് ഭാഗം കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സപ്ലൈ നിയമം ലോ ഓഫ് സപ്ലൈ എന്താണ് ഒരു ഉൽപാദന യൂണിറ്റിൻ്റെ സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സപ്ലൈ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക നമ്മൾ ഡിമാൻഡ് പഠിച്ചു അല്ലെ ഡിമാൻഡ് സപ്ലൈയും ഇക്കണോമിക്സിൽ ഒഴിച്ചു കൂടാനാവാത്ത രണ്ട് ടേമുകളാണ് ഡിമാൻഡ് സപ്ലൈ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉപഭോക്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് ഡിമാൻഡ് അല്ലേ സപ്ലൈ ഒരു ഉൽപ്പാദകൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു ഉൽപ്പന്നം ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു പ്രത്യേക വിലയിൽ എത്രമാത്രം വാങ്ങാൻ തയ്യാറാകുന്നു അതിൻ്റെ അളവിനെയാണ് ഡിമാൻഡ് എന്നതുകൊണ്ട് എന്ന് പറഞ്ഞു സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉൽപാദന യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഉൽപാദകൻ പ്രത്യേക വിലയിൽ ഒരു മാർക്കറ്റിൽ നിന്ന് എത്രമാത്രം വിൽക്കാൻ തയ്യാറാകുന്നു അതിൻ്റെ അളവിനെയാണ് സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്ലൈയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം നമുക്ക് ഡിമാൻഡ് പഠിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വില തന്നെയാണ് വില കൂടുമ്പോൾ സപ്ലൈ കൂടുകയും വില കുറയുമ്പോൾ സപ്ലൈ കുറയുകയും ചെയ്യുന്നു കാരണം ഒരു ഉൽപ്പാദകൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ലാഭം പരമാവധിയാക്കുക അല്ലെങ്കിൽ ലാഭം നേടുക എന്നുള്ളതാണ് അപ്പോൾ ലാഭം വർദ്ധിക്കണമെങ്കിൽ വില കൂടണം അപ്പോൾ വില കൂടുമ്പോൾ അയാൾ അധികം ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു വില കുറയുമ്പോൾ കുറച്ച് ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഡിമാൻഡ് ഡിമാൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡിമാൻഡും വിലയും തമ്മിൽ വിലയും ഡിമാൻഡും തമ്മിൽ വിപരീത ദിശയിലാണ് ബന്ധം എന്ന് പറഞ്ഞു കാരണം ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വില കൂടുമ്പോൾ കുറച്ച് വാങ്ങിക്കുകയും വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത് വിപരീത ദിശയിലാണ് വിലയും ഡിമാൻഡും ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിൽ വിലയും സപ്ലൈയും ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരേ ദിശയിലാണ് കാരണം ലാഭം പരമാവധിയാക്കാൻ അല്ലെങ്കിൽ ലാഭം നേടാൻ വേണ്ടിയിട്ട് ഉൽപ്പാദകൻ കൂടിയ വിലയിലാണ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനായിട്ട് തയ്യാറാകുന്നത് ഇനി സപ്ലൈയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളും പഠിച്ചു അതേപോലെ തന്നെ സപ്ലൈയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വില തന്നെയാണ് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഘടകമാണ് സാങ്കേതിക വിദ്യയിലെ പുരോഗതി നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ അതായത് ന്യൂ ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഇപ്പോൾ ഒരു തുണി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഫാക്ടറിയിൽ മനുഷ്യരാണ് അതല്ലെങ്കിൽ ലേബേഴ്സാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ദിവസം കൊണ്ട് ഒരു ഒരു തുണിയൊക്കെ ഉത്പാദിപ്പിക്കാനായിട്ടേ പറ്റുകയുള്ളൂ ഒരു സാരി അല്ലെങ്കിൽ ഒരു മുണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ടേ പറ്റുള്ളൂ നേരെ മറിച്ച് അവിടെ ഒരു മെഷീനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ മെഷീന് ഒരു മണിക്കൂറുകൾ തന്നെ ലക്ഷക്കണക്കിന് സാരിയും മുണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ സാങ്കേതികവിദ്യ പുരോഗമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഉൽപ്പാദനം കൂടുന്നു അപ്പോൾ സപ്ലൈ കൂടുന്നു അതുപോലെ തന്നെ ചിലവ് എം സി മാർജിനൽ കോസ്റ്റ് കുറയുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ാണ് സാങ്കേതികവിദ്യയിൽ ഉണ്ടാകുന്ന പുരോഗതി സപ്ലൈയെ വർദ്ധിപ്പിക്കുന്നു സാങ്കേതികവിദ്യ അധികം ഇല്ലെങ്കിൽ സപ്ലൈ കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്ത ഒരു ദാക്ടറാണ് അസംസ്കൃത വസ്തുക്കളുടെ വില അസംസ്കൃത വസ്തുക്കളുടെ വില ഉൽപാദനത്തെ വളരെയേറെ സ്വാധീനിക്കും അല്ലെങ്കിൽ സപ്ലൈ വളരെയേറെ സ്വാധീനിക്കും അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വില കൂടുന്നില്ലെങ്കിൽ അത് ഉൽപാദനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക ഇപ്പം ഒരു പേന ലെക്സി പെന്നിന് വില അഞ്ച് രൂപയാണ് അഞ്ച് രൂപയ്ക്ക് ലെക്സി പെന്ന് ഉത്പാദിപ്പിച്ച് വിൽക്കാനായിട്ട് ഒരു ഉത്പാദകൻ തയ്യാറാകുന്നു അപ്പോൾ അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത് നാല് രൂപയാണ് നാല് രൂപ ഉത്പാദന ചിലവ് വരുന്നു ടാക്സ് ഒക്കെ കൂടി നാല് രൂപ വരുന്നു ബാക്കി ഒരു രൂപ അയാളുടെ പ്രോഫിറ്റാണ് ലാഭമാണ് പക്ഷേ അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉൽപാദന ചിലവ് കൂടും സ്വാഭാവികമാണ് അല്ലേ അപ്പോൾ നാല് രൂപയുടെ ഉൽപാദന ചിലവ് എത്രയായിട്ട് കൂടി അഞ്ച് രൂപയായിട്ട് കൂടി അപ്പം അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് ഉൽപ്പാദന വിൽക്കുന്നതെങ്കിൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള ലാഭവും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു വിലയിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനായിട്ട് അസംസ്കൃത വസ്തു വില വസ്തുക്കളുടെ വില കൂടുമ്പോൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനായിട്ട് ഉൽപ്പാദകൻ തയ്യാറാകുന്നില്ല അപ്പം അസംസ്കൃത വസ്തുക്കളുടെ വില കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ കുറയുകയും അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ കൂടുകയും ചെയ്യുന്നു ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അടുത്തതാണ് ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ചുമത്തുന്ന നികുതി നികുതിയുടെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സപ്ലൈ കുറയും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ കോസ്റ്റ് കൂട്ടും കോസ്റ്റ് മീൻസ് അതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ലക്സി പെന്നിൻ്റെ കാര്യം തന്നെ എടുക്കാം ലക്സി പെന്നിൽ അഞ്ച് രൂപയാണ് നമ്മൾ ലക്സി ഉണ്ടായിരുന്ന വില എങ്കിൽ അഞ്ച് രൂപയ്ക്ക് ഉൽപ്പാദന ചിലവും അതുപോലെ തന്നെ ടാക്സും ഒക്കെ കൂടിയിട്ട് ഒരു നാലര രൂപയാണ് വരുന്നത് ബാക്കി അമ്പത് പൈസ എന്ന് പറയുന്നത് അയാളുടെ പ്രോഫിറ്റാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരമ്പത് പൈസയാണ് അവിടെ ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നത് നാലായിരം രൂപയിൽ അമ്പത് പൈസ ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നു ബാക്കി അമ്പത് പൈസ എന്താണ് അഞ്ച് രൂപയാകുമ്പോൾ ബാക്കി അമ്പത് വയസ്സത് ലാഭമാണ് അപ്പോൾ ടാക്സ് റേറ്റ് കൂടുകയാണ് അമ്പതിൽ നിന്ന് ടാക്സ് റേറ്റ് ഒരു ഒരു രൂപയായിട്ട് കൂടിയെന്ന് വിചാരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ ഈ ടാക്സ് റേറ്റും കൂടി കൂടുമ്പോൾ അഞ്ച് രൂപയായിട്ട് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ടാക്സ് റേറ്റ് കൂടുന്നത് കൊണ്ട് അമ്പത് വയസ്സേ സ്ഥാനത്ത് ഒരു രൂപയായിട്ട് കൂടുമ്പോൾ അഞ്ച് രൂപ തന്നെയാണ് അതിൻ്റെ ഉത്പാദന ചിലവ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും യാതൊരു തരത്തിലുള്ള ലാഭവും ഉൽപ്പാദകന് ലഭിക്കുന്നില്ല കാരണം എന്താണ് അഞ്ച് രൂപയ്ക്ക് തന്നെ അയാൾക്ക് അത് വിൽക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അതിൽക്ക് യാതൊരു ലാഭവും ഉണ്ടാകുന്നില്ല അപ്പോൾ എന്തെയ്യും ഉൽപാദകൻ ഉൽപാദനം കുറയ്ക്കും അപ്പോൾ സപ്ലൈ കുറയുന്നു അപ്പോൾ ടാക്സിൻ്റെ റേറ്റ് കുറേയാണ് നേരെ മറിച്ച് ടാക്സിൻ്റെ റേറ്റ് കുറയാണെന്ന് വിചാരിക്കുക അപ്പോൾ നാല് രൂപയിൽ അഞ്ച് രൂപയ്ക്ക് ഉൽപാദിപ്പിച്ച് വിൽക്കുന്ന സാധനത്തിന് അമ്പത് പൈസയാണ് ടാക്സ് റേറ്റ് നേരത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ നാല് രൂപയ്ക്ക് രൂപയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം ടാക്സ് റേറ്റും കൂടി വരുന്നതെങ്കിൽ അത് ഒരു പത്ത് പൈസയായിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പം നാല് നാല് രൂപ പത്ത് പൈസയാണ് അതിൻ്റെ ഉൽപാദന ചിലവും കോസ്റ്റും കൂടി വരുന്നത് അങ്ങനെയാണെങ്കിൽ നാൽപ്പത് പൈസയും കൂടി അയാൾക്ക് ലാഭം കിട്ടും അപ്പോൾ ഇപ്പം തൊണ്ണൂറ് പൈസ അയാൾക്ക് ഒരു പേന വിൽക്കുമ്പോൾ ലാഭം കിട്ടും അപ്പോൾ ടാക്സ് റേറ്റ് കുറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് വിൽക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ടാക്സ് റേറ്റ് കുറയുമ്പോൾ ഉൽപാദനം അല്ലെങ്കിൽ സപ്ലൈ കൂടുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് സപ്ലൈയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഒന്നാമത്തേത് വിലയും സപ്ലൈയും അത് രണ്ടും ഒരേ ദിശയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു വില കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു വില കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു രണ്ടാമത്തേതാണ് സാങ്കേതിക പുരോഗതി സാങ്കേതിക പുരോഗതി ഉണ്ടാകുമ്പോൾ സപ്ലൈ കൂടുകയും സാങ്കേതിക പുരോഗതി ഇല്ലാതിരിക്കുന്ന സമയത്ത് സപ്ലൈ കുറയുകയും ചെയ്യുന്നു ദൻ അസംസ്കൃത വസ്തുക്കളുടെ വില അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ കുറയുകയും അസംസ്കൃത വസ്തുക്കളുടെ വില കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ കൂടുകയും ചെയ്യും അതേപോലെ തന്നെ വരുന്നതാണ് ഗവൺമെന്റ് ചുമത്തുന്ന അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ കുറയുന്നു നികുതിയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സപ്ലൈ നിയമം എന്താണ് ഡിമാൻഡ് നിയമം നമ്മൾ പഠിച്ചു ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ വിലയും ഡിമാൻഡും തമ്മിൽ വിപരീത ദിശയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന നിയമമാണ് ഡിമാൻഡ് നിയമം എന്ന് നമ്മൾ പഠിച്ചതാണ് അതേപോലെ തന്നെ സപ്ലൈ നിയമത്തിൽ സപ്ലൈയെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളിൽ അതായത് മറ്റു ഘടകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ പുരോഗതി അസംസ്കൃത വസ്തുക്കളുടെ വില ടാക്സ് റേറ്റ് ഇതിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ വിലയും സപ്ലൈയും തമ്മിൽ ഒരേ ദിശയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് വില കൂടുമ്പോൾ സപ്ലൈ കൂടുകയും വില കുറയുമ്പോൾ സപ്ലൈ കുറയുകയും ചെയ്യുന്നു എന്നുള്ള നിയമമാണ് സപ്ലൈ നിയമം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ വിലയും സപ്ലൈയും തമ്മിൽ ഒരേ ദിശയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വില കൂടുമ്പോൾ ലാഭം കൂടും അല്ലേ അപ്പോൾ ഉൽപാദകൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ലാഭമാണ് അപ്പോൾ ഉൽപാദകൻ അല്ലെങ്കിൽ സപ്ലൈയറ് വില കൂടുമ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ തയ്യാറാകുന്നു വിലയും സപ്ലൈയും തമ്മിൽ ഒരേ ദിശയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ നിയമമാണ് സപ്ലൈ നിയമം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വ്യക്തിഗത സപ്ലൈ പട്ടികയും വക്രവും ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ ആൻഡ് കർവ് അതിനകത്ത് നമ്മൾ കാണുന്നത് വ്യത്യസ്ത വിലകളിൽ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് അതായത് നമ്മൾ ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഫസ്റ്റ് കുളത്തിൽ വില കൊടുത്തിരിക്കുന്നു സെക്കൻഡ് കുളത്തിൽ സപ്ലൈ കൊടുത്തിരിക്കുന്നു വില ഒന്നായിരിക്കുമ്പോൾ സപ്ലൈ പത്താണ് വില രണ്ടായിരിക്കുമ്പോൾ സപ്ലൈ ഇരുപതാണ് വില മൂന്നായിരിക്കുമ്പോൾ സപ്ലേ മുപ്പതാണ് വില നാലായിരിക്കുമ്പോൾ സപ്ലേ നാൽപ്പതാണ് വില അഞ്ചായിരിക്കുമ്പോൾ അമ്പതാണ് വില ആറായിരിക്കുമ്പോൾ അറുപതാണ് അപ്പോൾ ഈ ടേബിളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും വില കൂടുമ്പോൾ സപ്ലൈ കൂടി കൂടി വരുന്നു ദൻ വില കുറയുമ്പോൾ സപ്ലൈ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ ഈ വിലയും സപ്ലൈയും തമ്മിൽ കാണിക്കുന്ന ഷെഡ്യൂളിനെയാണ് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ അല്ലെങ്കിൽ വ്യക്തിഗത സപ്ലൈ പട്ടിക എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഡയഗ്രമാറ്റിക് പ്രസന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സപ്ലൈ കേർവ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ഇതിൽ ഒ വൈ അക്ഷത്തിൽ പ്രൈസ് മാർക്ക് ചെയ്തിരിക്കുന്നു ഓ എക്സ് അക്ഷത്തിൽ സപ്ലൈ മാർക്ക് ചെയ്തിരിക്കുന്നു വില വില ഒന്നായിരിക്കുമ്പോ സപ്ലേ പത്താണ് ദെൻ വില രണ്ടായിരിക്കുമ്പോൾ സപ്ലൈ ഇരുപതാണ് വില മൂന്നായിരിക്കുമ്പോൾ സപ്ലേ മുപ്പതാണ് വില നാലായിരിക്കുമ്പോൾ സപ്ലേ നാപ്പതാണ് ദെൻ വില അഞ്ചായിരിക്കുമ്പോൾ സപ്ലൈ അമ്പതാണ് വില ആറായിരിക്കുമ്പോൾ സപ്ലൈ അറുപതാണ് ഇങ്ങനെ ഓരോ പോയിന്റുകളും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ഡയഗ്രത്തിനെയാണ് സപ്ലൈ കർവ് അല്ലെങ്കിൽ സപ്ലൈ വക്രം എന്ന് പറയുന്നത് അപ്പോൾ വ്യത്യസ്ത വിലകളിൽ സപ്ലൈ ചെയ്യുന്ന വസ്തുവിൻ്റെ അളവ് അതാണ് സപ്ലൈ കെർവിനകത്ത് കാണിക്കുന്നത് സപ്ലൈ ഷെഡ്യൂളിന്റെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനാണ് സപ്ലൈ കർവ് എന്ന് പറയാം അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മാർക്കറ്റ് സപ്ലൈ അല്ലെങ്കിൽ കമ്പോള സപ്ലൈ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സപ്ലൈയറ് വ്യത്യസ്ത വിലകളിൽ ഒരു മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളുടെ അളവാണ് വ്യക്തിഗത സപ്ലൈ കറിവിൽ കാണിക്കുക ദെൻ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റിൽ എത്ര സപ്ലൈയേഴ്സ് ഉണ്ടോ അവരെല്ലാവരും കൂടി സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് അതാണ് മാർക്കറ്റ് സപ്ലൈ അല്ലെങ്കിൽ കമ്പോള സപ്ലൈയിൽ കാണിക്കുക നമ്മൾ നമ്മളിതിനകത്ത് ഈ ടേബിളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ രണ്ട് സപ്ലൈയേഴ്സ് ആണ് ഉള്ളത് എസ് വൺ എന്നുള്ള സപ്ലയറും എസ് എന്നുള്ള സപ്ലയറും എസ് എസ് എന്നുള്ള സപ്ലൈയേഴ്സ് രണ്ട് രണ്ട് പേരാണുള്ളത് വ്യത്യസ്ത വിലകളിൽ അതായത് പത്ത് ഇരുപത് മുപ്പത് വിലകളാണുള്ളത് അപ്പോൾ അതിൽ രണ്ട് പേരും കൂടി എത്ര സപ്ലൈ ചെയ്യുന്നു അതിൻ്റെ ടോട്ടലാണ് മാർക്കറ്റ് സപ്ലൈ എന്ന് പറയാം അപ്പോൾ പത്ത് രൂപയായിരിക്കുമ്പോൾ എസ് എസ് വൺ എന്നുള്ള സപ്ലയർ സപ്ലൈ ചെയ്യുന്നത് രണ്ട് യൂണിറ്റാണ് എസ് എസ് ടു സപ്ലൈ ചെയ്യുന്നത് മൂന്ന് യൂണിറ്റ് ആണ് അപ്പോൾ രണ്ട് പ്ലസ് മൂന്ന് അഞ്ചാണ് മാർക്കറ്റ് സപ്ലൈ ദൻവില പത്തിൽ നിന്ന് ഇരുപതായിട്ട് വർദ്ധിച്ചു അപ്പോൾ എസ് എസ് വണ്ണിൻ്റെ സപ്ലൈ മൂന്നാണ് എസ് എസ് ടുവിൻ്റെ സപ്ലൈ നാലാണ് അപ്പോൾ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് മൂന്ന് പ്ലസ് നാല് ഏഴാണ് ദെൻ വില ഇരുപതിൽ നിന്ന് മുപ്പതായിട്ട് വർദ്ധിക്കുന്നു അപ്പോൾ എസ് എസ് വണ്ണിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് നാലാണ് എസ് എസ് ടുവിൻ്റെ ഇത് അഞ്ചാണ് അപ്പോൾ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് നാല് പ്ലസ് അഞ്ച് ഒമ്പതാണ് അപ്പോൾ ഇങ്ങനെ എത്ര സപ്ലൈ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ആവാം അപ്പോൾ അവരെല്ലാവരുടെയും കൂടി സപ്ലൈ കൂടുന്നതാണ് മാർക്കറ്റ് സപ്ലൈ അല്ലെങ്കിൽ കമ്പോള സപ്ലൈ എന്ന് പറയുന്നത് ഇതെല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിമിക് എക്സാമുകൾക്കും ചോദിക്കാറുണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഡിമാൻഡ് മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെ റ്റ് സപ്ലൈൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഉണ്ടാകുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് സപ്ലൈയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂള് അതുപോലെ തന്നെ മാർക്കറ്റ് സപ്ലൈ എന്താണ് സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം